ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് മൂന്ന് ചട്നികളാണ്. ചില ഭക്ഷണത്തിൻ്റെ കൂടെ ഇതേപോലെയുള്ള ചട്നി ചേർന്നില്ലെങ്കിൽ അതിൻ്റെ രുചി നമുക്ക് കംപ്ലീറ്റ് കിട്ടില്ല. ആദ്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വടാപ്പാവ് സമോസ ഇവയുടെ കൂടെ ചേർത്ത് കഴിക്കുന്ന ലസൂൺ ചട്നി, വെളുത്തുള്ളി ചട്നിയാണ്. അത് നമുക്ക് തയ്യാറാക്കിയാലോ? അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നിലക്കടല പീനട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള ചട്നികൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജ്. അതുപോലെ 10-12 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തു. 2-3 ഉണക്കമുളക്, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകിന് പകരം മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. അതുപോലെ 2-3 ഒരു കൊപ്രയുടെ ഹാഫ് ഞാൻ കട്ട് ചെയ്ത് പീസാക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി നമുക്ക് തണുക്കാൻ അനുവദിക്കണം. അതിനുശേഷം മാത്രമേ ചട്നിയാക്കി മാറ്റാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് സാൻഡ്വിച്ചിൻ്റെ കൂടെയും മറ്റും നമ്മൾ ചേർത്ത് കഴിക്കുന്ന ഗ്രീൻ ചട്നി, പുതിന മല്ലിയില ഉപയോഗിച്ചുണ്ടാക്കുന്ന ഗ്രീൻ ചട്നിയാണ് അടുത്തത്. ഇത് ഞാൻ ഒരു പിടി മല്ലിയില, നിങ്ങൾക്കിതിൻ്റെ കൂടെ പുതിന ഇലയും ചേർക്കാം, മിക്സിയിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 3 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ എടുക്കാം. 10-12 വെളുത്തുള്ളി, 1 തക്കാളിയും കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് 1/2 നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്യുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നു. നമ്മുടെ ഗ്രീൻ ചട്നിയുടെ തയ്യാറായി. അടുത്തത് ഒരു റെഡ് ചട്നിയാണ്. ഇത് മോമോസ് അതുപോലെ സമോസ ഇവയുടെ കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു ചട്നിയാണ് റെഡ് ചട്നി. അതിനുവേണ്ടി 1 ഉള്ളി കട്ട് ചെയ്തെടുത്തു, കുറച്ച് വെളുത്തുള്ളി ചേർത്തു, അതുപോലെ തന്നെ 2 ഉണക്കമുളക്, കുറച്ച് ഷുഗർ, അതുപോലെ വിനേഗർ 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. നമ്മുടെ റെഡ് ചട്നി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ലസൂൺ ചട്നി നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നു. ഇതിൻ്റെ എരിവ് നോക്കുമ്പോൾ കുറവായത് കണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ചട്നി നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചാൽ 1-2 ആഴ്ച വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.